നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വിദേശ പര്യടന യാത്രകൾക്ക് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ പര്യടന യാത്രയ്ക്ക് പോകുമ്പോൾ അതുപോലെ വിദേശത്തേക്ക് പര്യടനത്തിന് പോകുന്ന മന്ത്രിമാരിൽ പ്രമുഖനായ ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല വി ശിവൻകുട്ടി. എന്തിനാണ് വി ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി, എന്തിനാണ് വിദേശ പര്യടന യാത്ര നടത്തുന്നതെന്ന് ജനങ്ങളും മാധ്യമപ്രവർത്തകരും ഒരുപോലെ ചോദിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാനും മന്ത്രിമാരും പങ്കെടുക്കുന്ന സന്ദർശന പരിപാടി, കേരളവും ഫിൻലാൻഡും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ഫിന്നിഷ് വിദ്യാഭ്യാസ മാതൃകയെക്കുറിച്ച് പഠിക്കുന്നതിനുമാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഫിൻലാൻഡ് സന്ദർശിക്കുന്നത്. മുൻപ് ഫിൻലാൻഡ് പ്രതിനിധികളുടെ ഒരു സംഘം കേരളം സന്ദർശിച്ചിരുന്നു. ഇവരുടെ ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം. ഫിൻലാൻഡ് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ലീ ആൻഡേഴ്സിൻ്റെ ക്ഷണപ്രകാരം സംഘം അവിടെയുള്ള പ്രീ സ്കൂളും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫിന്നിഷ് വിദ്യാഭ്യാസ മാതൃക പ്രസിദ്ധമാണ്. അവയുടെ പഠന രീതികൾ, അധ്യാപന പരിശീലന രീതികൾ, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ ഈ സന്ദർശനം സഹായകമാകും. കേട്ടില്ലേ, മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് വി ശിവൻകുട്ടി ഫിൻലാൻഡിലേക്ക് പോകുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ രീതികളൊക്കെ പഠിച്ച് കേരളത്തിലോട്ട് വന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളൊക്കെ ഒന്ന് മാറ്റി കേരളത്തെ സാക്ഷര കേരളം എന്ന് വിളിക്കുവാൻ പാകത്തിന് വീണ്ടും 100% ഉറപ്പുള്ള സാക്ഷരതയുള്ള കേരളമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഈ ശിവൻകുട്ടിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന ഒരു ഓർമ്മ വേണം നമ്മുടെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെക്കുറിച്ച്. അതിനു മുൻപ് പഴയ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവുകയാണ്. നിയമസഭാ കയ്യാങ്കളി കേസെന്ന് പറയും. അതിപ്പോൾ പറയാൻ, അന്ന് ഈ വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് നിയമസഭയിൽ പറന്നാണ് അക്രമം കാണിച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെയാണ് സത്യം. അന്ന് വി ശിവൻകുട്ടി ഡെസ്കുകളുടെയും നിയമസഭയിലിരിക്കുന്ന കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞ് തകർക്കുകയും ഈ ഡെസ്കിൻ്റെ മണ്ടയിൽ കയറി നിന്ന് മുണ്ട് മടക്കിക്കുത്തി നല്ല പക്ക ഗുണ്ടയെപ്പോലെ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് ഗുണ്ടകൾ എങ്ങനെ പെരുമാറും അതുപോലെ, അത്തരം ഡെസ്കുകളിൽ, നിയമസഭയ്ക്കുള്ളിൽ, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതിയെടുത്ത് അതിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്ന ഒരു നിയമസഭ, ആ സഭയ്ക്കുള്ളിലാണ് ഇത് നടക്കുന്നത്. ഈ പറയുന്ന വി ശിവൻകുട്ടി മുണ്ടും മടക്കി കുത്തി തെരുവ് ഗുണ്ടകളെപ്പോലെ അവിടെ അഴിഞ്ഞാടിയ ഒരു അവസരം, അത് ജനങ്ങളാരും മറക്കുവാൻ സാധ്യതയില്ല. ജനങ്ങൾ മറന്നാലും ഒരു പക്ഷേ അന്നത്തെ ഭരണപക്ഷം മറക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ഭാവിയിൽ അന്നത്തെ പ്രശ്നം കഴിഞ്ഞു, ഇന്ന് ഭരണപക്ഷം വീണ്ടും പിണറായി സർക്കാരിന് മുന്നിൽ എത്തുമ്പോൾ അന്ന് അക്രമം കാണിച്ച ഗുണ്ടകളിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിലെ, ഈ കൊച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. അതായത് വളർന്നു വരുന്ന പുതുതലമുറയും വിദ്യാർത്ഥികളും കുട്ടികളും ഒക്കെ ആരെ കണ്ട് പഠിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്? ഈ പറയുന്ന ശിവൻകുട്ടിയെ കണ്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. അതായത് അന്ന് അക്രമം കാണിച്ച മുണ്ട് മടക്കിക്കുത്തി പക്ക ഗുണ്ടയായിട്ട് നിയമസഭയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്ന ഇതേ ശിവൻകുട്ടിയാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മാതൃകയാക്കി മാറ്റേണ്ടതെന്നാണ് നമ്മുടെ പിണറായി സർക്കാർ പറയുന്നത്. പോരാത്തതിന് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുവാനുള്ള യാതൊരു യോഗ്യതയും ഈ പറയുന്ന വി ശിവൻകുട്ടിക്കില്ല. എന്നിട്ടും വി ശിവൻകുട്ടിക്ക് നേരെ ഫിൻലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. ആരെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടി കൊടുക്കണ്ടേ? എന്തിനാണ് വി ശിവൻകുട്ടിയെ ഫിൻലൻഡിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഒരു മറുപടി കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രീതികൾ കണ്ടുപഠിച്ച് അതേ കാര്യങ്ങൾ കേരളത്തിൽ ആവിഷ്കരിക്കുവാൻ വേണ്ടിയാണ് വി ശിവൻകുട്ടിയെ നേരെ ഫിൻലൻഡിലേക്ക് യാത്ര അയക്കുന്നത്. ജനങ്ങളാരും പൊട്ടന്മാരൊന്നുമല്ല. ജനങ്ങളൊക്കെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെയാണ് നിയമസഭയ്ക്കുള്ളിൽ അന്ന് നടന്ന, അല്ലെങ്കിൽ വി ശിവൻകുട്ടി കാട്ടിക്കൂട്ടിയ അഴിഞ്ഞാട്ടങ്ങളൊക്കെ കണ്ണുകൾ കൊണ്ട് കണ്ടത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ആ കേസിനൊക്കെ വിധി വരുമ്പോൾ
കുറ്റക്കാരനായി പറയുന്ന അതേ ശിവൻകുട്ടി കുറ്റാരോപിതനായി അതേ സ്ഥാനത്ത് തന്നെയുണ്ട്. ഇതൊന്നും നിങ്ങൾ മറന്നാലും അല്ലെങ്കിൽ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും ഈ ജനങ്ങളോ ഈ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്തുയർത്തിയ നിയമസഭാ മന്ദിരമോ ഇതൊന്നും മറക്കില്ല. പണ്ടാരൊക്കെ പറഞ്ഞതുപോലെ ഓരോ ചുമരുകൾക്കും കാതുകളും കണ്ണുകളുമുണ്ട്. ആ ചുമരുകൾ കണ്ടതാണ്, അതിലുപരി ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് നിയമസഭാ കയ്യാങ്കളി കേസ് പോലുള്ള ഒരു സംഭവം നടന്നപ്പോൾ വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് അവർ അഴിഞ്ഞാടിയതൊക്കെ. എന്നിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളൊരു പട്ടമെടുത്ത് ശിവൻകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. 100% പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവലച്ചട്ടമ്പിയുടെ കയ്യിൽ കൊടുത്തു എന്ന് വേണം പറയാം. എന്നിട്ട് ഇതാ ഇപ്പോൾ ഫിൻലൻഡിലേക്ക് ഒരു ട്രിപ്പും, അതും കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും എടുത്ത്. സ്വന്തം കേസിൽ നിന്നും പൈസ എടുത്തല്ല ശിവൻകുട്ടിയും മറ്റ് മന്ത്രിമാരും ട്രിപ്പുകൾ പോകുന്നത്, പര്യടനങ്ങൾ പോകുന്നത്. മറിച്ച് ഇതേ പറയുന്ന കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നെ തന്നെയാണ്. ഈ ഖജനാവ് നിറയ്ക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഓരോ തുള്ളി വിയർപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വി ശിവൻകുട്ടി എന്തിന് പര്യടനത്തിന് വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി കൊടുത്തത് എന്തായാലും കൊള്ളാം. ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രീതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോലും. മുമ്പ് കേരളത്തെ പ്രളയം കൊണ്ട് മൂടിയപ്പോൾ, കേരളത്തെ പ്രളയം കൊണ്ട് മൂടിയ ഒരു അവസരത്തിൽ എങ്ങനെ വെള്ളപ്പൊക്കത്തെ നിർമ്മാർജ്ജനം ചെയ്യാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് കണ്ടുപിടിക്കാൻ നെതർലൻഡിലോ ന്യൂസിലൻഡിലോ എവിടെയൊക്കെ പിണറായി വിജയൻ പോയായിരുന്നു. അതിനുശേഷവും കേരളത്തിൽ പ്രളയം വന്നു, വീടുകൾ മുങ്ങി, വെള്ളം കയറി. എന്തു മാറ്റമാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്, കേരളത്തിലെ ഭൂപ്രകൃതിക്കുണ്ടായത്? അപ്പോൾ കേരളത്തിൻ്റെ, കേരള സർക്കാരിൻ്റെ ജനങ്ങളുടെ ഖജനാവ് കൊള്ളയടിക്കുവാൻ വേണ്ടി വർഷാവർഷം നടത്തുന്ന ട്രിപ്പുകളിലൊന്ന് മാത്രമാണിത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു കവല ചമട്ടമ്പിത്തരം കാണിച്ച വി ശിവൻകുട്ടിയെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പോരാ, ഇനി അദ്ദേഹത്തെ പര്യടനത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക്, അല്ല ഇന്ത്യക്ക് പുറത്തേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.